ശരി, നിനക്ക് എവിടെ പോകണമെങ്കിലും പോയിക്കോ ജൂഹി. പക്ഷേ മിഷ്ടിയെ കൊണ്ടുപോകാൻ ഞാൻ നിന്നെയും അനുവദിക്കില്ല, വിദ്യുത്തിനെയും. മിഷ്ടി എന്റെ മകളാണ്, ഞാൻ മിഷ്ടിയെ തരില്ല. മിഷ്ടിയെ താഴെ ഇറക്ക. ജൂഹി, മിഷ്ടി എനിക്ക് വിട്ടു തരൂ. മുൻപോട്ട് വരരുത് അവനെ, ഒരടി പോലും മുമ്പോട്ട് വരരുത്. എപ്പോഴും നീ തന്നെ ജയിക്കുന്നത് ശരിയാവില്ലല്ലോ. ഇനി നീ അടുത്തേക്ക് വന്നാ ഞാൻ ഇവിടുന്ന് താഴേക്ക് ചാടും. ഞങ്ങളുടെ മരണത്തിന്റെ ഉത്തരവാദി നീ മാത്രമായിരിക്കും. ഞാൻ അവസാനമായിട്ട് പറയുവാ, പുറകോട്ട് പോയിക്കോ. ഞാൻ മൂന്ന് വരെ എണ്ണു. ശരി, ഞാൻ തന്നെ എണ്ണിത്തുടങ്ങാം. അവസാനമായി നിന്നോട് പറയാ ജൂഹി, അവിടെ നിന്ന് മാറി നിൽക്കാൻ ഞാൻ മൂന്ന് വരെ എണ്ണും. മിഷ്ടിയെ എന്നെ ഏൽപ്പിക്ക ജൂഹി, ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായും വെടിവെക്കും. ഒന്ന്, അതിനർത്ഥം അവന് പറഞ്ഞതായിരുന്നു ശരി. അവൾക്കറിയാമായിരുന്നു വിദ്യുതും ജൂഹിയും കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ടായിരിക്കും അവൾ എന്നെ കൊണ്ട് ഈ ടിക്കറ്റ് എടുപ്പിച്ചത്. ടിക്കറ്റ്സ്? എന്ത് ടിക്കറ്റ്സ്? ആർക്ക് വേണ്ടി? അവന് എന്നെ കൊണ്ട് രണ്ട് ടിക്കറ്റ് എടുപ്പിച്ചിരുന്നു, ഒന്ന് അവൾക്കും മറ്റൊന്ന് മിഷ്ടിക്കും. അവൾ പറഞ്ഞത് അഥവാ നീരജിന്റെ പ്ലാൻ ഫെയിലായാൽ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യേണ്ടി വരുമെന്നാ. മിഷ്ടി അവൾ ദൂരേക്ക് കൊണ്ടുപോകുമെന്നാ വിചാരിച്ചത്. ഇതൊക്കെ ആരോടും പറയരുതെന്ന് അവന് എന്നെ വിലക്കിയിരുന്നു. പക്ഷെ ഇപ്പോ ഇതൊക്കെ കാണുമ്പോൾ ഡിഡി പേടിക്കണ്ടല്ലേ, നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാകും. രണ്ട്, നിനക്ക് എന്നെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ല. അവനി, സ്വന്തം കൗണ്ടൗൺ സ്വന്തമായി തന്നെ തുടങ്ങിയോ? ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഈ ശത്രുത ജീവിതകാലം മുഴുവൻ ഓർമ്മയുണ്ടാകും എനിക്ക്. മൂന്ന്, വേഗം ഡൈവേഴ്സ് ടീമിനെ കോൾ ചെയ്യും, മിസ്റ്റേ കണ്ടുപിടിക്കണം. സർ, ഹലോ, നിങ്ങൾ ഉടനെ മലമുകളിൽ എത്തണം, ഇപ്പോ തന്നെ. നീ
സമാധാനം. ഞങ്ങൾക്ക് മാഡത്തിന്റെ ഫിംഗർ പ്രിന്റ്സ് വേണം. ടിടി, ഇതൊക്കെ എന്തിനാ? ഒന്നുമില്ല നീന മാഡം, അത് അഭിനയത്തിന്റെ കയ്യിൽ ഗൺ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. കൈ കാണിക്കുമ്പോൾ നോക്ക്, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡൈവേഴ്സ് ഉണ്ടല്ലോ, അവർ ബെസ്റ്റ് ഡൈവേഴ്സാ. അവർ മിസ്റ്റി അന്വേഷിച്ച് കണ്ടുപിടിക്കും. പ്ലീസ് നീ എന്നോട് പറ, ഇവിടെ ഷൂട്ട് ചെയ്ത ആരാ? അവനി എന്നെ നോക്ക്, മറുപടി പറയേ. അവനി എന്നെ നോക്ക് എന്നിട്ട് മറുപടി പറയേ, ആരാ ഷൂട്ട് ചെയ്തത്? അവനി, പ്ലീസ് മറുപടി പറയൂ. നോക്ക്, നീരജ് എന്താ ചോദിക്കുന്നതെന്ന് നോക്ക്. അവനി എന്റെ മുഖത്ത് നോക്ക് എന്നിട്ട് മറുപടി പറയേ, ആരാ ഷൂട്ട് ചെയ്തത്? എന്തെങ്കിലും ഒന്ന് പറയേ. രാജേശ്വരി വർമ്മ. ഓർമ്മിച്ചോ, നിയമത്തിന്റെ മുൻപിലേക്ക് ഒരിക്കലും വരരുത്. പൈസയൊക്കെ കിട്ടിയല്ലോ നിനക്ക്. അവനി എന്നു പേരുള്ള ആ പറവയുടെ ചിറകുകൾ ഞാൻ മുറിച്ചു കഴിഞ്ഞിരിക്കുന്നു അമ്മേ. ഇനി അവൾ ഒരിക്കലും പറഞ്ഞു തരില്ല. അവനിയുടെ കാലിൽ വെടിയുണ്ടിട്ടുണ്ട്, പിന്നെ കയ്യിൽ പിസ്റ്റലും ഉണ്ട്. ഇനി തുടങ്ങാം ഈ കളിയുടെ അവസാന യുദ്ധം. അവനിയുടെ വിരലുകളിൽ തോക്കിന്റെ പാടുണ്ടമ്മേ, പിന്നെ ആ ഗണ്ണിൽ അവളുടെ വിരലിന്റെ പാടും. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു തരത്തിലുമുള്ള തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല ഞാൻ. ഇനി ജൂഹിയുടെ കൊലപാതകത്തിന്റെ കുറ്റം അവനിയുടെ തലയിലാകും. ഇന്ന് നീ ഭൂമിയിലെ പാപത്തിന്റെ ഭാരം കുറച്ച് കുറച്ചിട്ടുണ്ട് വിദ്യുത്. രാജേശ്വരിയുടെ എല്ലാ കടപ്പാടിൽ നിന്നും ഇന്ന് നാം മുക്തരായി കഴിഞ്ഞു. പിന്നെ ഇന്ന് രാജേശ്വരി വർമ്മയുടെ പ്രതികാരം പൂർത്തിയായി. പക്ഷെ ഇനി ഇനി അങ്ങോട്ട് എന്താ വിദ്യുത്? ഇനി അവനിയുടെ അറസ്റ്റ്, പിന്നെ അവളുടെ തടവ് ശിക്ഷ.
പിന്നെയാ പിഴച്ചുണ്ടായ മിഷ്ടിയോ? അവളവളുടെ അമ്മയോടൊപ്പം എത്തേണ്ടടത്തെത്തും. അല്ലി വേണ്ട, നീ അവിടെ തന്നെ നിന്നാ മതി. പിന്നെ ശ്വേതേശിയോട് പറയണം അവനി വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അവൾക്ക് ബോധമില്ലായിരുന്നു അല്ലെ? ആ ഡോക്ടറുണ്ട് അവളുടെ കൂടെ. ഇല്ല അല്ലെ, മിഷ്ടിയെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ഇല്ല അല്ലെ. അല്ലെ, ജൂഹിയുടെ ബോഡി കിട്ടി. ശരി ആന്റി. എന്ത് പറ്റി? ആ ഡൈവേഴ്സിനോട് പറയണം മിഷ്ടിയെ കിട്ടുന്നു വരെ തെരച്ചിൽ തുടരാൻ. ജൂഹിയെ കിട്ടിയല്ലോ, അതിനർത്ഥം മിഷ്ടി ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്. എനിക്ക് മിഷ്ടിയെ വേണം സർ. ഇൻസ്പെക്ടർ, ഈ ഗണ്ണിൽ നിന്നും ഒരു ബുള്ളറ്റാണ് പുറത്തു പോയത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വെച്ച് മറ്റൊരു വെടിവെച്ചും കേട്ടിരുന്നു. അതിനർത്ഥം മറ്റൊരു ഗൺ കൂടി ഉണ്ടെന്നാ. എങ്കിൽ ആ ഗണ്ണ് അവിടെ പോയി. പിന്നെ അറിയേണ്ടത് ആ വെടി ഉണ്ടെന്ന് ആർക്കായിരുന്നു എന്നാ. ആ തോക്ക് എവിടെ സർ? സാറിന് തോന്നുന്നുണ്ടോ ഏട്ടത്തി ആരുടെയെങ്കിലും മേൽ ആരോപണം ഉന്നയിക്കും മുമ്പ് നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടായിരിക്കണം. ഡി ഡി, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഐ'm സോറി. തെളിവുകൾ ഇനി അഥവാ അവള് നമ്മുടെ വീട്ടിലുണ്ട്. നീരജ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഒരുപാട് പേടിച്ചിട്ടുണ്ട് അവൾ. പാവം, ഒരുപാട് പേടിച്ചു. നീയാണ് അവളെ രക്ഷിച്ചത് നീരജ്. ഞാൻ ഒറ്റയ്ക്കല്ല. നമ്മളാണ് അവളെ രക്ഷിച്ചത്. ഞാൻ ഒരുപാട് ശ്രമിച്ചു നീരജ്, ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചു ജൂഹിയെ. പക്ഷെ മിഷ്ടി എന്റെ കൈകളിലേക്ക് കിട്ടിയില്ല. എങ്കിലും ഇപ്പൊ മിഷ്ടി വീട്ടിലുണ്ട്. നമ്മൾ ജയിച്ചു. നീ
സാർ, പിന്നെ ഈ സംഭവം നടന്ന സമയത്ത് നിങ്ങളുടെ ടീമിലെ ആരെങ്കിലും അവിടെ ഉണ്ടായിക്കാണുമല്ലോ അല്ലേ? എ സി പി ദിനേജ് പറയൂ, ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും കണ്ടിരുന്നോ കുറ്റവാളി ആരാണെന്ന്? ജൂഹിയും മിഷ്ടിയും അല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നു. അവനി, കമ്മീഷണർ ചോദിക്കും നിങ്ങളുടെ ഓഫീസറോട്, ഇയാൾ അറ്റ്ലീസ്റ്റ് സ്വന്തം ഭാര്യ അറസ്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്യുമോ എന്ന്. സാർ, കമ്മീഷണർ സാർ സാറിനെ വെയിറ്റ് ചെയ്യാം. രണ്ട് പ്രാവശ്യം ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടിരുന്നു. ഒരു പ്രാവശ്യം ജൂഹിക്ക് വിടിയൽക്ക് മുമ്പ്, രണ്ടാമത്തേത് ജൂഹിയുടെ നേർക്കും. അതാണ് ജൂഹിയുടെ ഡെഡ് ബോഡിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഈ ഗണ്ണിൽ നിന്ന് ഒരു വെടിയുണ്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വെടിയുണ്ട് എവിടെ നിന്ന്, ഏത് ഗണ്ണിൽ നിന്ന്, അതാണ് നമുക്കറിയേണ്ടത്. സാർ, ഞങ്ങൾ എല്ലാ സാധനങ്ങളും സ്കാൻ ചെയ്ത് നോക്കി, അങ്ങനെ ഒരു ബുള്ളറ്റും കിട്ടിയില്ല, ഗണ്ണും കിട്ടിയില്ല. ഡി ഡി, നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടാത്തോടത്തോളം നമുക്ക് ആരും സംശയിക്കാൻ സാധിക്കില്ല. പിന്നെ ഇക്കാര്യം പുറത്ത് ലീക്കാവാനും പാടില്ല. മനസ്സിലായി? ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുകയാണ്, പ്ലീസ് എന്നെ സഹായിക്കണം, പ്ലീസ്. സഹായമോ? എന്ത് സഹായം? മിഷ്ടി അവളെന്റെ മകളാണ്. എനിക്കറിയാം അവള് നിങ്ങളുടെ മകളാണ്, പക്ഷെ അതിപ്പോ പറയാൻ കാരണം ജൂഹി. ഇന്നലെ ജൂഹി എനിക്ക് അയച്ച മെസ്സേജാണ്, എ സി പി ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് വന്ന മെസ്സേജാണ്. സാർ, മിഷ്ടി എന്റെ മകളാണ്, ജൂഹി അവളുടെ അമ്മയും. പക്ഷേ ഇപ്പോൾ അവരെവിടെയാണെന്ന് എനിക്കറിയില്ല സാർ. ഞാൻ നിങ്ങളുടെയൊക്കെ കാല് പിടിച്ച് പറയുകയാണ്, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഐ ആം വെരി സോറി മിസ്റ്റർ വിദ്യുത്, കാരണം ജൂഹി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എന്താ അങ്ങനെ സംഭവിക്കില്ല സാർ, കള്ളം പറയുക. ആരോ ഷൂട്ട് ചെയ്തതാണ്. മലമുകളിൽ നിൽക്കുകയായിരുന്ന അവർ താഴെ സമുദ്രത്തിലേക്ക് വീണു. ആ സമയം അവരുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞും വീണു. ഞങ്ങൾ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഐ ഹോപ്പ് എന്റെ കുഞ്ഞ് മിഷ്ടിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ഈ സംഭവം കഴിഞ്ഞിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞു, അവൾക്കാണെങ്കിൽ നീന്താനും അറിയില്ല. അവൾക്ക് നീന്താൻ അറിയില്ല സാർ. പ്ലീസ് പ്ലീസ് സാർ, എന്നെ ഹെൽപ്പ് ചെയ്യണം, പ്ലീസ് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം, പ്ലീസ്. വിദ്യുത്, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയായിരുന്നു? സാർ, പിന്നെ ഈ സംഭവം നടന്ന സമയത്ത് നിങ്ങളുടെ ടീമിലെ ആരെങ്കിലും അവിടെ ഉണ്ടായിക്കാണുമല്ലോ അല്ലേ? എ സി പി ദിനേജ് പറയൂ, ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും കണ്ടിരുന്നോ കുറ്റവാളി ആരാണെന്ന്? ജൂഹിയും മിഷ്ടിയും അല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നു. അവനി, കമ്മീഷണർ ചോദിക്കും നിങ്ങളുടെ ഓഫീസറോട്, ഇയാൾ അറ്റ്ലീസ്റ്റ് സ്വന്തം ഭാര്യയെ അറസ്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്യുമോ എന്ന്. ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എവിടെയായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ എന്നെ സംശയിക്കുന്നു എന്നാണ്. നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതല്ലേ? ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എനിക്ക് ജൂഹിയെ കൊല്ലേണ്ട ഒരു ആവശ്യവുമില്ലെന്ന്.
ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് ആർക്കാണ് ശരിക്കും ജൂഹിയെ കൊല്ലേണ്ടതിന്റെ ആവശ്യമെന്ന്. സർ, പിന്നെ ഈ സംഭവം നടന്ന സമയത്ത് നിങ്ങളുടെ ടീമിലെ ആരെങ്കിലും അവിടെ ഉണ്ടായിക്കാണുമല്ലോ അല്ലേ? മറ്റാരും ഉണ്ടായിരുന്നില്ലേ അവിടെ? എസിപി നീരജ് പറയൂ, ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും കണ്ടിരുന്നോ കുറ്റവാളി ആരാണെന്ന്? നീരജ്, അവിടെ ആദ്യം എത്തിയത് നിങ്ങളായിരുന്നല്ലോ. ജൂഹിയും മിഷ്ടിയും അല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നു? അവനി, പക്ഷേ ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം എങ്ങനെ സംശയിക്കും? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലും കൊല്ലാനുള്ള മോട്ടീവ് ഉണ്ടല്ലോ. അവൾ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മകളുടെ സത്യം മറച്ചുവെച്ചു, നിങ്ങളെ കബളിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കും അവളുടെ മകളുടെ നടത്താമല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയായിരുന്നു നിങ്ങൾ എന്ന പ്രൂഫ് തരാത്ത സ്ഥിതിക്ക് നിങ്ങളെയും സംശയിക്കാമല്ലോ. ഓക്കെ, നിങ്ങൾക്ക് മിനിറ്റ് ബൈ മിനിറ്റിന്റെ പ്രൂഫ് ഞാൻ തരാം. ഇനി അഥവാ ഞാൻ പ്രൂഫ് തരുന്നതിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരട്ടെ, ജൂഹിയെ ഷൂട്ട് ചെയ്തത് അവനിയാണെന്ന്. കമ്മീഷണർ ചോദിക്കും നിങ്ങളുടെ ഓഫീസറോട്, ഇയാൾ അറ്റ്ലീസ്റ്റ് സ്വന്തം ഭാര്യയെ അറസ്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്യുമോ എന്ന്. കമ്മീഷണർ ചോദിക്കും നിങ്ങളുടെ ഓഫീസറോട്, ഇയാൾ അറ്റ്ലീസ്റ്റ് സ്വന്തം ഭാര്യയെ അറസ്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്യുമോ എന്ന്. സ്വന്തം ഭാര്യയുടെ കൈകളിൽ കൈവിലങ്ങണിയിച്ച് അവളെ അടികൾക്കുള്ളിലാക്കണോ, അതോ നിങ്ങളുടെ സുന്ദരിയായ ഭാര്യയുടെ സ്വാതന്ത്ര്യത്തിന് പകരമായി നീ അവളെ എനിക്ക് വിട്ടുതരും? കാരണം അവളിൽ എന്തോന്നുണ്ട്. ആദ്യമായ പേടി എന്നൊന്നുമില്ലാത്ത ഒരു സ്ത്രീയെ കാണുന്നത്. ആദ്യം ആസക്തിയായിരുന്നു, പിന്നെ ഇഷ്ടം, പിന്നെ ഇഷ്ടത്തിൽ നിന്നും പ്രണയം. ഇപ്പോ പ്രണയമായി മാറിയിരിക്കുകയാണ് അവൾ. എസ് സി പി, സമയം വളരെ കുറവാണ് നിങ്ങളുടെ പക്കൽ. ഡിസിഷൻ ഈസ് യോഴ്സ്.